അങ്ങനെ കൊട്ടിയും പ്രമാണവും പായും പതുപ്പൊക്കെ എടുത്തിട്ട് റിലീസായിട്ടുണ്ട്. കൈ സൂപ്പറായിരിക്കണം. ശക്കര അത് ഒപ്പിടാനുള്ള കാര്യങ്ങൾ നോക്കണം. ഞങ്ങൾ കുറച്ച് സാധനം വണ്ടിയിൽ പൊട്ടിച്ചിട്ടോ. എന്താ വള്ളപ്പൊക്കത്തിന് ആൾക്കാർ പോകില്ലേ ആ പ്രളയത്തിൽ? അതേമാതിരിയാണ്. ഇനി ഇതേമാതിരി വേറെ സ്ഥലത്ത് ഇപ്പൊ സമയം കറക്റ്റ് നോക്കുകയാണെങ്കിൽ 8:38 നമ്മളവിടെ എത്തുമ്പോഴേക്കും 10 മണിയാവും. 10 മണിക്ക് ആ ഇടവഴി കൂടെ ലേറ്റ് ഇല്ലാതെ എങ്ങനെ പോകും എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. എന്തായാലും നമ്മൾ ഡിസ്ചാർജ് ആയിട്ട് ഇനി എത്ര ദിവസമായി വീട്ടിൽ നിന്ന് പോന്നിട്ട്? 22 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മാടെ കുടിയിൽ ഉമ്മാടെ ചെറിയ കുഞ്ഞു സ്വർഗം കാണാൻ വേണ്ടി പോവാണ് ഗൈസ് അല്ലേ. ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു മരണപ്പണി എടുക്കാണ്ട് നിങ്ങൾക്ക് 20 ദിവസം പേരെ ഒന്നും ചെയ്തിട്ടില്ല. 4 പുറം വൃത്തിയാക്കി വീടൊന്ന് അടിച്ച് തുടച്ച് നനച്ചുള്ളിപ്പണി നമുക്ക് ആദ്യം എടുക്കണം. എന്തായാലും 2 ദിവസമെങ്കിൽ 2 ദിവസം പെരേന്ന് നോമ്പ് കൂടണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും അതൊന്നും നടക്കുമോ നടക്കൂലെന്നൊക്കെ കണ്ടറിയാം അല്ലേ. എന്തായാലും 3 ദിവസം ഇഞ്ചക്ഷൻ നമുക്ക് വെക്കാണ്ട് പൊട്ടാസ്യം പോകുന്ന വിശേഷങ്ങൾ കാണാട്ടോ. ഒന്ന് പുറത്തു കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോഡിൽ കൂടെ വണ്ടി പോണതൊക്കെ കണ്ടുപോയി. നമുക്ക് അവാർഡ് ഉണ്ട്, ബെസ്റ്റ് അവാർഡ്, ഏറ്റവും നല്ല വളണ്ടിയർക്ക്. കോമഡി അല്ല, ഏറ്റവും നല്ല ഹോം നേഴ്സിന്. ഇത്ര ദിവസം ക്ഷമിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ബിഗ് ബോസിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 100 ദിവസം നിന്ന് കഴിഞ്ഞാൽ പൈസ കൊടുക്കും. അവിടെ 100 ദിവസം നിന്ന് കയ്യിലെ പൈസ പോകും. അതാണ് ബിഗ് ബോസിന് മെഡിക്കൽ കോളേജിലുള്ള മാറ്റം. എന്തായാലും എല്ലാം ഒരു പാഠമാണ്, എല്ലാം ഒരു ജീവിതമാണ്. ഇപ്പൊ ജീവിതം പഠിക്കാൻ വന്നു. ഡിസ്ചാർജിന്റെ പ്രൊസീജിയറാണ്, ഇൻഷൂറും കാര്യങ്ങളൊക്കെ. ഡിസ്ചാർജ് ആവലാണ് ഇവിടെ അംഗം. രാവിലെ ഡിസ്ചാർജ് ആയതാണ്, വൈകുന്നേരമായിട്ടും നമ്മൾ പോയിട്ടില്ല. അവസാനത്തെ ഇതാണ് കേട്ടോ. നമ്മൾ കാറിൻ്റെ അവിടേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങൾ നമ്മൾ മുമ്പേ കൊണ്ടുവച്ചല്ലേ. വണ്ടി ഇങ്ങനെ എടുത്തോണ്ടോ മരുന്ന്? ഇനി നമുക്ക് പോണ വൈക്ക് അവിടെ നിന്ന് വാങ്ങും. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാവും. ഏ കുപ്പി മരുന്നോ? അപ്പം നമ്മളങ്ങനെ വരാണ്ടെത്തിയ വീടിൻ്റെ ഇടവഴി എത്തിട്ടോ. ഇനി എളുപ്പത്തിൽ കൂടെ പോകണ്ട. പായ എന്തൊക്കെ എടുക്കാണ്ട് ചക്കരെ? ചക്കര ട്രിപ്പ് കൊണ്ടുവച്ചിട്ടോ? അല്ല ഞങ്ങളത് മാത്രം ഞങ്ങൾ എന്താണോ കരുതണ്ടല്ലോ. ഒക്കെ പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് വരാം. കുറ്റക്കായിട്ട് ഇടവഴി കൂടെ ഗൈസ് രോഗി നടന്നു പോണ്ട് ഫ്രണ്ടിൽ. ബാക്കിയുള്ള പകുതി അസുഖം മാറി. എന്ത് കൊറച്ച് ചൂടുവെള്ളം ഉപ്പിട്ടിട്ടേ ഈ വീടിന്റെ അവസ്ഥ നോക്കി തിങ്കളാഴ്ച കൊടുക്കാനാണ്.
സൂമിൻ്റെ അളവും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അതിൻ്റെ ടാക്ടറിൻ്റെ വിൻഡോ അതൊക്കെ കൊടുത്തിരുന്നു. ഇനി എൻ്റെ പെണ്ണുങ്ങളെ വളർത്താനും പറയാനും ആദ്യം കുടിവെള്ളം വെക്കാനുള്ള പാത്രം കഴുകുകയാണ്. ചോറും കഴിഞ്ഞൊക്കെ ഇനി നാളെ കഴിക്കാം. ഇനി നാളെ നമുക്കൊരു നനച്ചുള്ളി പണി എടുക്കാണ്ട് മൊത്തത്തിൽ പേര നമുക്ക് അടച്ചു കൂട്ടിട്ട് ഇന്നൊക്കെ 22 ദിവസമായി. നമ്മളടക്ക് പെരേക്ക് വരുമെങ്കിലും വൃത്തിയാക്കലൊന്നുമില്ല. അപ്പൊ ഇങ്ങോട്ട് ഇനിയിപ്പോ പൈപ്പിലെ വെള്ളം പിടിക്കണം, കിണറ്റിലെ വെള്ളം വേണ്ടേ? കിണറ്റിലെ വെള്ളം ഇതൊക്കെ എന്നത്തെ തണ്ണിമത്തനെ അടിച്ചിട്ട 10-22 ദിവസമൊക്കെ വന്നിട്ടില്ലേ? എപ്പോ കിണറ്റിലൊക്കെ വെള്ളമുണ്ട് നോക്കട്ടെ. കിണറ്റിൽ വെള്ളം നോക്കട്ടെ. കിണറ്റിൽ വെള്ളമല്ലേ മാ? കിണറ്റിൽ വെള്ളമുണ്ടോ? ക്ലോസ് അടിച്ച് വെച്ച് കിണറ്റിൽ വെള്ളമുണ്ടോ? എന്താ മുറ്റത്തിന്റെ അവസ്ഥ? അതായത് പേര ഒഴിച്ചു പോയ ആൾക്കാരെ മാതിരിയായി. ബക്കറ്റ് അവിടെ അതാ വള്ളു ഒന്ന് മുക്കിക്കോളി, 4 പുലിക്കുരുക്കിക്കോളി. ഇത്ര ദിവസം ക്യാൻറ്റീനിലൊക്കെ വെള്ളം പോയി വാങ്ങി ആചറ, ഇപ്പം കിണറ്റിൽ നിന്ന് വെള്ളം കോരാതായാലും എന്തിലില്ലാന്ന് പറയും. ശുദ്ധജലം കുടിക്കട്ടെ, പൈപ്പ് വെള്ളം അത്ര ദിവസം കുടിച്ചിരുന്നു. എന്ത് പ്ലീസ്? അപ്പോൾ രാത്രിയൊക്കെ നമ്മൾ വെള്ളം കോരുന്നു, വെള്ളമൊക്കെ വന്ന് കഴിഞ്ഞാൽ പുതിയത് നിറച്ചുണ്ടാക്കണം. എന്തായാലും നമ്മൾ സേഫായിട്ട് ഈ ഇടവഴി കൂടെ നമ്മൾ നടന്നെത്തിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഇരുന്നപ്പോൾ തന്നെ ആളെ അസുഖം പകുതി മാറിയ പോലെ ഉണ്ട് അല്ലേ? മറ്റേത് എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലാണ് രോഗിയാണെന്നുള്ള ചിന്ത വരുള്ളൂ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലൊക്കെ അത് മാറിക്കിട്ടും ഗൈസ്. അപ്പം എന്തായാലും നമ്മളന്ന് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു 3 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ഇൻഷാല്ലാ ഇവിടെ നിന്ന് കൊടുക്കുന്നതാവും അല്ലേ? എന്തായാലും ഞാനൊരു കൊച്ചു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുകയാണ്. ഇനി ഇതെന്താണ് പെരയുടെ കോലം എന്നുള്ളത് നാളെ ഞാൻ കാണിച്ചത്. രാത്രി ആയതുകൊണ്ട് ക്യാമറ എല്ലായിടത്തും എത്തുന്നില്ല ഗൈസ്. അപ്പം എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നു. ഇത് കവറ് നമ്മളെ പൂച്ച കുട്ടികളൊക്കെ അപ്പുറത്ത് അയലൊക്കെ കാര്യം നോക്കുന്നുണ്ടല്ലോ. നോക്കാല്ലടാ. ആ ചോദിച്ചിട്ടുണ്ട്. ചെക്കടെ ബൈക്ക് നോക്കാം. അതിനെ കുഞ്ഞാട്ടം നോക്കാൻ മാറിയിട്ട് ആദ്യം കുറച്ച് ശുദ്ധജലം കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിണറ്റിലെ വെള്ളം 22 ദിവസത്തിന് ശേഷം ഒന്ന് കുടിക്കാൻ വേണ്ടി പോവാണ്. നിന്ന് കുടിക്കാനാണെ ഇരുന്ന് കുടിക്കേ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇന്ന് നമ്മളൊന്ന് കാല് നീട്ടിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവുകയാണ് അല്ലേ? കുറേ ദിവസത്തിന് ശേഷം നമ്മുടെ വീട്ടിലെത്തിയിട്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും മറ്റേ നമ്മൾ അയച്ചു വിടില്ല, കൂട്ടുന്ന അയച്ചു വിടുന്ന ഫീലാണ് അപ്പോൾ എല്ലാവർക്കും വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ നാളെ ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് നോമ്പ് നോക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ആക്കുന്നുണ്ട്. ചക്കരെ അങ്ങനെ ഇനി കല്യാണം വന്നിട്ട് ഒരുക്കങ്ങളൊക്കെയാണ് അല്ലേ?